ഫ്രണ്ട്സ് എല്ലാവർക്കും ഹിബൂസ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രോബെറി ബോട്ടിൽ ചെയ്യാൻ പോവുകയാണ്. ഒരു ബോട്ടിലാട്ടാണ്, ഇപ്പോൾ ക്ലേ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുതിരി കുഞ്ഞ് ബെല്ല് വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൊടുക്കാനും മറക്കണ്ട. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മുടെ ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലേ ഒക്കെ എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ക്ലേയിൽ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഈ തെർമോകോളിൽ നിന്ന് നമ്മുടെ ഒരു സ്ട്രോബെറിയുടെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ക്ലേ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തെർമോകോളിൽ നിന്ന് എന്തെങ്കിലും കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയാണ് സ്ട്രോബെറി വെക്കേണ്ട ആവശ്യമുള്ളത്, അപ്പോൾ ആ ഒരു അളവിനൊക്കെ നമ്മൾ സ്ട്രോബെറി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ബ്രഷിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. ഇത് നമുക്ക് വെള്ളം ഉപയോഗിച്ച് നല്ലതായിട്ട് സോഫ്റ്റ് ആക്കാൻ പറ്റുന്ന ക്ലേ ആണ്. അതുപോലെ ഞാൻ ഇതേ ഒരു കുറച്ചിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ക്ലേ ആവശ്യമുണ്ട്, അതെടുത്തിട്ട് നമുക്ക് ലീഫ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതെടുത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കാം. അപ്പോൾ നിങ്ങൾ മൗൾഡിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയാൽ മതി. എന്നിട്ട് നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ ഇതേപോലെ വെയിൻസൊക്കെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കുറച്ച് ക്ലേ എടുക്കാം. എടുത്തിട്ട് നമ്മൾ അതൊന്ന് ഒന്ന് സർക്കിൾ ഷേപ്പിൽ ഒന്ന് പരത്തി എടുക്കണം. കുറച്ച് ക്ലേ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലേ എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സർക്കിളായിട്ടൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മെഡിസിൻ സ്ട്രിപ്പാണ്. ആ ഒരു സ്ട്രിപ്പിൻ്റെ പകുതി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഇതേപോലെ മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഫ്ലേവറിൻ്റെ ഷേപ്പ് കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു മെത്തഡ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലേ കട്ടറൊക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വെച്ച് കറക്റ്റ് ഒരു ഫ്ലേവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളത് ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ആ ബാക്കി വരുന്നതൊക്കെ കൈ വെച്ച് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ ആ കൈ വെച്ച് ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറാക്കി അടിപൊളി ഒരു ഫ്ലവറായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു ഇച്ചിരി ക്ലേ എടുത്തിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് അതിലേക്ക് റോളല്ല ബോൾ പോലെ ആക്കിയിട്ട് അവിടേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയാവും നമ്മുടെ ഫ്ലവർ. ഇത് നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലവറായിട്ട് യൂസ് ചെയ്യാനാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഇതേപോലെ ഇങ്ങനെ റോളാക്കിയെടുത്ത് ഇതുപോലെ ഇങ്ങനെ വള്ളികൾ പോലെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇനി നമുക്കൊരു ബോട്ടിൽ ആവശ്യമുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിലാണ്. ഇതിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ബോട്ടിലാണ്. ഇപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ ഒരു കോട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷേപ്പൊക്കെ നമുക്ക് ഇതിലേക്ക് വെക്കണം. അപ്പോൾ ഞാൻ സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഇനി ഞാനിത് സ്ട്രോബെറിയൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രോബെറിയുടെ തെർമോകോൾ ഇല്ലേ, അതപ്പോൾ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ ആയാലും മതി. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു നമ്മുടെ ആ ഒരു വള്ളി പോലെ ഉണ്ടാക്കിയത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ ലീഫൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഫുള്ളും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ സ്ട്രോബെറിയിൽ റെഡ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ യെല്ലോ വെച്ച് അതിലേക്ക് ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീനൊക്കെ കളർ കൊടുക്കാവുന്നതാണ്. നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സൊക്കെ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലീഫിൽ വേറൊരു ഗ്രീൻ വെച്ച് ഇങ്ങനെ വരകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വെയിൻസ് വരച്ചത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ ഫുള്ളായിട്ട് നമ്മുടെ കോപ്പർ കളർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ആ നമ്മളിങ്ങനെ വള്ളി പോലെ വെച്ചതിന് ബ്രൗൺ കളറും കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവറിന് വൈറ്റ് കളറും അതിൻ്റെ ഡോട്ട് ഇട്ട് യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ ബൈ.